നമസ്കാരം, വെൽക്കം ടു റേസ് ടു IAS. ഇത് നിതിൻ ജോസ് ആണ്. CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഒരൊറ്റ പരീക്ഷയിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഡൽഹി സർവകലാശാല പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ, ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പുതിയ സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് CUET. CUET പഠിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് CUET എക്സാം ഡേറ്റ്. പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത് എക്സാമിനെ കുറിച്ച്, ഓഗസ്റ്റിൽ നടക്കുമെന്നും ജൂലൈ 2 ഉണ്ടാകുമെന്നും 3 ഉണ്ടാകും എന്ന നിലയിൽ ഒത്തിരി ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പല രീതിയിൽ. എന്നാൽ ഏറ്റവും ഒഫീഷ്യലായിട്ട് അതിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ CUET ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഇന്നത്തെ ഏറ്റവും പുതിയ പ്രസ് റിലീസിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാത്തുവെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും സിവിൽ സർവീസിനൊപ്പം തന്നെ CUET തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. CUET പ്രസ് റിലീസ് ഇന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അതിൽ പ്രകാരം 554 സിറ്റീസിലാണ് ഈ എക്സാം നടക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. 13 സിറ്റീസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് 13 സിറ്റീസിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG എക്സാമിനേഷൻ നടക്കുകയാണ്. ഇനി എത്ര ആളുകളാണ് അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്തത്? ഒരുപക്ഷെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പേയ്മെന്റ് നടത്തിയ ആളുകളുടെ കണക്കായിരിക്കും ഞാൻ ഇന്ന് കരുതുന്നു. 950,804, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന രണ്ടാമത്തെ പരീക്ഷ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ CUET UG എക്സാമിനേഷൻ. സോ ഏകദേശം 900,000 ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയുടെ വിശദാംശങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. 86 യൂണിവേഴ്സിറ്റീസിലാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ഒപ്പം മറ്റു യൂണിവേഴ്സിറ്റികളും എല്ലാം കൂടെ കൂടി 86 യൂണിവേഴ്സിറ്റീസിലായിട്ട് 950,804 ആളുകളാണ് ഈ എക്സാമിന് ഇതുവരെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടാവും ഈ പരീക്ഷ എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ നമ്പർ ഓഫ് ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ. ഇനിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന എക്സാം ഡേറ്റ്. എക്സാം ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് CUET UGയുടെ എക്സാം ഡേറ്റ്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ് എക്സാം ഡേറ്റ്. എല്ലാ ദിവസവും എക്സാം ഉണ്ട് എന്ന് കരുതണ്ട, നമുക്ക് നോക്കാം. 15, 16, 19, 20 ജൂലൈ മാസം 15, 16, 19, 20 ഈ 4. ഒപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4, 5, 6, 7, 8, 10 ഇങ്ങനെയുള്ള ഏകദേശം 10 അല്ലെ, 4, 7, 8, 9 അങ്ങനെ 10 കൊണ്ടാണ് ഈ പരീക്ഷ ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ധാരാളം കുട്ടികൾ ഇപ്പോൾ സംശയം ചോദിക്കുന്നുണ്ട്, ഈ പരീക്ഷ എങ്ങനെയാണ് അവരുടെ ഡേറ്റ് അറിയുന്നത്, ഈ എല്ലാ ദിവസവർക്കും പരീക്ഷയുണ്ടോ? ഇതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ പരീക്ഷ. അത് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റും മറ്റ് നിങ്ങളുടെ പ്രിഫറൻസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉചിതമായ ഡേറ്റ് ലഭിക്കും. അപ്പം ഈ ദിവസങ്ങളിൽ എന്ന് വേണമെങ്കിലും നിങ്ങളുടെ പരീക്ഷകൾ സംഭവിക്കാം. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് അറിയണമെന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എക്സാക്ട് നിങ്ങളുടെ പരീക്ഷ. ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ടെൻഡേറ്റീവായിട്ടല്ല, എക്സാക്ട് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെയായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ 1-2 നിങ്ങളുടെ പരീക്ഷ, കാരണം ഡൊമൈൻ ഒക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പം 1-2 ഒത്തിരി ഓപ്ഷൻസ് ഉള്ളവർ ചിലപ്പം പല ദിവസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ. സോ അതറിയാൻ വേണ്ടി അഡ്മിറ്റ് കാർഡ് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ, അതാണ് അതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് സന്തോഷ വാർത്ത, വളരെ പ്രധാനപ്പെട്ട സന്തോഷ വാർത്ത ഉള്ളത്, ഇതുവരെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ റേസ് ടു IAS, CUET ഗുരു എന്ന പേരിൽ
ക്രൈസ്റ്റ് അക്കാഡമിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ആളുകൾ നമ്മളെ പല കാര്യങ്ങളിൽ വിളിക്കാറുണ്ട് സി യു ടി ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒത്തിരി മാതാപിതാക്കളും കുട്ടികളും ഒക്കെ അവരുടെ വിഷമം അറിയിക്കുന്നുണ്ട്. അവർക്ക് എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരുടെ ഒരു 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 കൺസേൺ സി യു ടി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നാളെ, നാളെ എന്ന് ഞാൻ പറയുമ്പോൾ 23rd വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 24th വെള്ളിയാഴ്ച വൈകുന്നേരം 11:50 വരെ, അതായത് കൃത്യം നിങ്ങൾക്ക് ഒരു ദിവസം ഫുൾ, ഒന്നര ദിവസം ഫുൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ. സോ ഇത് വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ സാധാരണ ഇങ്ങനെയൊരു ഓപ്ഷൻ, ഓൾറെഡി രണ്ട് ഓപ്ഷൻ തന്നു, ഇത് മറ്റൊരു ഓപ്ഷൻ കൂടി നമ്മുടെ NTA തരികയാണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്, അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ഇതൊരു വലിയൊരു സുവർണാവസരമാണ്. സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവര് നാളെ മുതൽ 23rd രാവിലെ മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഒരു കാര്യം. ഇനി രണ്ട്, അപ്ലൈ ചെയ്ത പലരും പേയ്മെന്റ് അടയ്ക്കാൻ വിട്ടുപോയവരുണ്ട്. അതുപോലെ അവരുടെ ഓപ്ഷൻസ് കൃത്യമായ ബോധ്യങ്ങൾ ഇല്ലാതെ അവർ അപ്ലൈ ചെയ്തവരുണ്ട്. അവർക്കൊരു സന്തോഷ വാർത്ത കൂടിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസാന ടൈം എന്ന് പറഞ്ഞാൽ 24/6/2022 വെള്ളിയാഴ്ച വരെയാണ് സമയം. അപ്പം അതുകൂടി ഓർക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുണ്ട്. ഉദാഹരണം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സോ വിലാസങ്ങളോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, അത് ഓർക്കണം. എന്നാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പേര് മാറ്റാം, അല്ലെങ്കിൽ ഫാദർ നെയിം മദർ നെയിം, അതുപോലെ ഫോട്ടോഗ്രാഫ് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ 10th പ്ലസ് ടുവിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ്, നിങ്ങളുടെ മീഡിയം, അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഡേറ്റാ ഫീൽഡ്സ് ആണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നും, അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യവും ഇവിടെ കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സർക്കുലറിൽ. സോ എല്ലാവരും ഇനിയുള്ള സമയം ഒട്ടും കളയാതെ ധൈര്യമായിട്ട് പഠിച്ചുകൊള്ളുക. റേസ് ടു IASഉം ക്രൈസ്റ്റ് അക്കാഡമിയും നടത്തുന്ന CUET ഗുരു എന്ന ഇനീഷ്യേറ്റീവാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. CUET ഗുരുവിൻ്റെ കോഴ്സസ് പുതിയ ഏറ്റവും ലാസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ഒരു 5 മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. അപ്പോൾ ഈ ഇത് കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന 2 നമ്പേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് ചാറ്റ് ബോക്സിൽ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ആ വാട്സപ്പ് നമ്പറിലാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആർക്കെങ്കിലും CUET ഗുരുവിൻ്റെ ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് നമ്മൾ നൽകുന്നത്. പ്രത്യേകിച്ച് ജനറൽ സ്റ്റഡീസും ജനറൽ ടെസ്റ്റും ജനറൽ ടെസ്റ്റും ഒപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ 2 കോഴ്സസ്സാണ് നമ്മൾ ഏറ്റവും പുതിയ ബാച്ചിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. റെക്കോർഡിങ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആണ്, അപ്പോൾ ഇൻട്രാക്ഷൻ ഉള്ള ക്ലാസ്സുകളാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും എക്സാമുകളുണ്ട്, എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റുകളുണ്ട്. അതുപോലെ ഏറ്റവും മികച്ച ആളുകൾ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഡയറക്റ്റ്ലി തീർക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും CUET ഗുരുവിൻ്റെ ക്രാഷ് കോഴ്സിൽ. സോ ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോൺടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. CUET നമുക്ക് ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാം. എല്ലാവിധ ആശംസകളും. ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടാകും CUET ആയി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അതിൽ സഹായിക്കുന്നതുമായിരിക്കും. Thank you so much.